ശമ്പള പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെജിഎംഒയുടെ ഭാരവാഹികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിൽപ്പ് സമരം ആരംഭിച്ചു. രോഗി പരിഷ്കരണത്തെ ബാധിക്കാതെയാണ് സമരം. വെള്ളിയാഴ്ച ധനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. വെട്ടിക്കുറച്ച എൻട്രി കേഡർ അടിസ്ഥാന ശമ്പളം പുനഃസ്ഥാപിക്കുക, നിർത്തലാക്കിയ പേഴ്സണൽ പേ പൂർണ്ണമായും അനുവദിക്കുക, റിസ്ക് അലവൻസ് നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ഡോക്ടർമാരുടെ സമരം. പലതവണ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. സെക്രട്ടേറിയറ്റ് മുന്നിലെ നിൽപ്പ് സമരം അനിശ്ചിതകാലത്തേക്ക് തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. ഒരു കരുത്ത അവഗണന നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ പ്രതിഷേധിച്ച് തന്നെയാണ് സർക്കാർ ഡോക്ടർമാർ ഈ കോവിഡിൻ്റെ സമയത്തും അധിക ജോലി ചെയ്തും കോവിഡ് ആശുപത്രിയും അതുപോലെ നോൺ കോവിഡ് ചികിത്സയും ഒത്തുകൊണ്ടുപോയി, പ്രതിരോധം ഒത്തുകൊണ്ടുപോയി തന്നെ ചികിത്സിക്കുന്ന സമയത്ത് നമ്മൾ ഈ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ പറഞ്ഞ തെരുവോധികൾ വന്ന് നമുക്ക് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നത്. ഇനിയും അത് കൃത്യമായി തന്നെ നമ്മുടെ കാര്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് സമരശക്തമാക്കാനല്ലാതെ വേറെ മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലില്ല. വിവിധ ജില്ലകളിലെ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാർ ദിവസവും രാവിലെ 10 മുതൽ 12 വരെ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. ഉത്തരവിറങ്ങിയിട്ടും പുതുക്കിയ ശമ്പളം നൽകാത്തതിനെതിരെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും നിസ്സഹരണ സമരത്തിലാണ്. വിഐപി ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. വെള്ളിയാഴ്ച സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നും എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.